ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരി വട്ടപ്പറമ്പിൽ കുന്നുനിരത്തി കല്ലുവെട്ടുവാൻ ശ്രമം നടത്തുന്നുവെന്ന ആരോപണവുമായി ജനങ്ങൾ രംഗത്തെത്തി. കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരി വട്ടപ്പറമ്പ് പ്രദേശത്ത് കുന്ന് നിരത്തി കല്ലുവെട്ടുവാൻ ശ്രമം നടത്തുന്നതായി പരാതിയുമായി പ്രദേശവാസികൾ രംഗത്ത്. 15 കൊല്ലം മുൻപ് ഇവിടെ കല്ലുവെട്ടിയിരുന്നു. അന്ന് പ്രദേശവാസികളുടെ പ്രതിഷേധത്തിൽ സർക്കാർ ഇടപെട്ട് കല്ലുവെട്ട് കേന്ദ്രം നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും കല്ലുവെട്ടുവാൻ ശ്രമം നടത്തുകയാണെന്ന നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിന്റെ മുന്നേ തന്നെ വന്നിട്ട് അവര് കല്ലുവെട്ടിയിട്ടൊക്കെ എല്ലാരും പോയതാണ്. ഞങ്ങളൊക്കെ കൂടി ജനങ്ങളും ഇവിടെ ഉള്ളവരെല്ലാരും കൂടി അത് നിർത്തിച്ചതാണ്. ഇപ്പൊ രണ്ടാമത് അവര് വന്നിട്ട് കല്ലുവെട്ടി. അതുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും ഞങ്ങള് ആ കല്ലുവെട്ടാനോ അല്ലെങ്കിൽ ഇത് നിരത്താനോ ഞങ്ങൾ ഒന്നിനും ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്ത്യമായ ഉറക്കല്ലേ. അപ്പോ കുറെ സായണു ഈ ഒരു മഴയും ഇത് വെള്ളമൊക്കെ കൂടി വന്നിട്ട് ഉറക്കല്ലാതെ ഞങ്ങളിവിടെ ജീവിക്കണം. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും മക്കളെയും ഞങ്ങളും ഇങ്ങനെ ഇനിയിപ്പോ ഞങ്ങളുടെ തലമുറകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇവിടെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവിടെ ഒരു കാരണവശാലും ഞങ്ങൾ ഇത് ഇവിടെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ വട്ടപ്പറമ്പിന്റെ മുകളിൽ വന്നിട്ട് ജെ സി ബി മാന്തിയിട്ട് ഇവിടെ 2-3 കല്ലുട്ടുഴിയാണ്. ആ കല്ലുട്ടുഴിയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഇതും ആകെ പൊട്ടിയതായിട്ട് ഈ കല്ലൊക്കെ കൂടി മറിട്ടണം കണ്ടിട്ട് നേരെ താഴെ ഞങ്ങളെ വീടാണ്. ആ വീട് ഒക്കെ കൂടി ഞങ്ങളൊക്കെ കൂടി മണ്ണിൻ്റെ അടിയിലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ജെ സി ബി അതിട്ട് മാന്താനും ഇത് കുന്നിറക്കി ഇതാക്കാനും ആക്കില്ല. ഞങ്ങളൊക്കെ ജീവനും വെക്കില്ലാത്തവരാണ് ഇതിൻ്റെ താഴെയുള്ളവറ്റ. അതിന് ഞങ്ങൾക്ക് വല്ല അനർത്ഥം പറ്റാനും അത് പാടില്ല. അതിന് നിങ്ങൾ വേണ്ട നടപടി നിങ്ങൾ എടുക്കണം. ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ചെളമ്പ്രക്കുന്ന 30 കൊല്ലം മുമ്പ് ഉരുൾപൊട്ടിയതാണ്. മഴക്കാലമായാൽ ജനങ്ങൾ ഭയപ്പാടോടെയാണ് കഴിയുന്നതെന്നും അതോടൊപ്പം ഇവിടെ കല്ലുവെട്ടുവാൻ ശ്രമം നടത്തുന്നത് ഈ കുന്നിന് താഴെയുള്ള 400-ഓളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ചെളമ്പ്രണ്ട് വലിയ കുന്നാണ്. അതിന്റെ അടിയിൽ തൊട്ട് കിടക്കുന്നതാണ് വട്ടപ്പറമ്പ് പറഞ്ഞ സ്ഥലം. അതിന്റെ മുകളിൽ ഇതിന്റെ മുന്നേ കല്ല് വെട്ടിട്ട് 2-3 കുഴികളുണ്ട്. അതിൽ വെള്ളം മഴ പെയ്ത വെള്ളം എവിടേക്കാ പോകുന്നതെന്ന് അറിയണില്ല. അത് താഴ്ത്ത് താഴ്ന്നു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉരുൾപൊട്ടലിൻ്റെ ഒരു പേര്. ഇപ്പോൾ കവളപ്പാറയിലും പെട്ടിമുടിയിലൊക്കെ ദുരന്തം കണ്ടില്ലേ. അതേപോലെ ഞങ്ങളതിനെ ഈ ദുരന്തത്തിലേക്ക് വലിച്ചെറിയാണെന്ന് ഞങ്ങൾക്കൊരു ഇത്. അപ്പം മഴയും ഇതൊക്കെ ആയ ഞങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറുകയാണ്. ആഴ്ചകളോളം നിൽക്കും. അപ്പം ഞാൻ ഈ കല്ലുവെട്ട് ഇവിടെ നടത്താൻ പാടില്ല. അത് ഞാനും ഉത്തരവിറക്കിയാലും ഞങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങൾ സമ്മതിക്കില്ല. പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ മറ്റൊരു ദുരന്തമുണ്ടാകാൻ സാധ്യത നിലനിൽക്കെ സർക്കാരും ജിയോളജി വകുപ്പും വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ ഈ കുഴികളെല്ലാം നല്ല മഴ വന്നു കഴിഞ്ഞാൽ അത് നിറയുകയും അത് നിറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അത് താഴുകയും ചെയ്യുന്നു. ഈ താഴ്വേര പ്രദേശത്തെ ഒരു 10 അടി താഴെ ചെരുവിലായിട്ട് ഒരു 3-4 വീടുകളുണ്ട്. ഈ വീടുകളിലുള്ളവർ ഈ സമയത്ത് ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. ബന്ധു വീട്ടിലൊക്കെ പോവുകയാണ്. ഇത് എന്താണ് സംഭവിക്കുക, ഇത് നാളെ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ജിയോളജി ആയാലും വേണ്ട പരിസ്ഥിതി ആയാലും വേണ്ട ഗവൺമെന്റ് മൊത്തം ഇതിലൊരു അപകടം വന്നുപോയി മണ്ണടിഞ്ഞതിന് ശേഷം ഒരു 5-10 ലക്ഷം വീതം ജനങ്ങൾക്ക് കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഇത് മുന്നിട്ട് ഇറങ്ങി ഗവൺമെന്റ് തക്കതായ ഒരു ജനങ്ങൾക്ക് ജീവനും വേണ്ടി ഒരു സുരക്ഷത ഉറപ്പുവരുത്തണം കൂടി പറയുകയാണ്. ഇതിന് പിന്നിൽ 2 വാർഡ് മെമ്പർ ഉണ്ടായിട്ട് പോലും അവർ എന്താണ് ഇവിടുത്തെ പ്രദേശത്തെ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും അവർ തയ്യാറായില്ല.